കോർപ്പറേറ്റ്സും സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളും സമൂഹവും തന്നെ അഭിമുഖീകരിക്കുന്ന മിക്ക പ്രോബ്ലംസിനും സൊല്യൂഷൻസ് ഇന്നൊവേറ്റീവായിട്ട് കണ്ടുപിടിക്കേണ്ടതും അത് ഒരാളുടെ ബുദ്ധിശക്തി കൊണ്ട് മാത്രം വികസിപ്പിക്കാവുന്നതല്ല, ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ലഭിക്കുന്ന സൊല്യൂഷൻസ് ആയിരിക്കും കൂടുതൽ പ്രയോജനപ്രദമായിട്ടുള്ളത്, ഇന്നൊവേറ്റീവായിട്ടുള്ളത് ഇന്നത്തെ ലോകത്തിന് ആവശ്യമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സൊല്യൂഷൻസ് ജനറേറ്റ് ചെയ്യുവാൻ ഹാക്കത്തോൺസിന് സാധിക്കുമെന്ന് ലോകമെമ്പാടും അനുഭവിച്ചിട്ടുണ്ട്, കോർപ്പറേറ്റ്സിനും സമൂഹത്തിനും. അതാണ് നാം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരു സീരീസ് ഓഫ് ഹാക്കത്തോൺസിലൂടെ കേരളത്തിലെ കുട്ടികളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ്സിനും തീർച്ചയായിട്ടും ഇത് ഗുണം ചെയ്യും, ഇതിനേക്കാൾ ഉപരി കുട്ടികൾക്കായിരിക്കും കൂടുതൽ ഗുണം ചെയ്യും. കാരണം ഇൻ ദ മാർക്കറ്റ് പ്ലേസ് അവർക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വേണം, ആർട്ടിക്കുലേഷൻ സ്കിൽസ് ആവശ്യമാണ്, ടീം ബിൽഡിംഗ് സ്കിൽസ് ആവശ്യമാണ്, കോർ നോളജ് ആവശ്യമാണ്. ഇതെല്ലാം ടെസ്റ്റ് ചെയ്യാനുള്ളൊരു വേദി കൂടിയാണ് ഹാക്കത്തോൺസ്. സോ ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഇറ്റ്സ് ദെർഫോർ എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ നോട്ട് ജസ്റ്റ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹു പോസ് ദ പ്രോബ്ലംസ് ബട്ട് ഓൾസോ ഫോർ ദ സ്റ്റുഡൻസ് ഹു ട്രൈ ടു ഹാക്ക് ത്രൂ ദ പ്രോബ്ലംസ് ആൻഡ് ഗെറ്റ് എ സൊല്യൂഷൻ. I wish that if the Reboot Kerala Hackathon series is intended for all students studying in Kerala, all students of colleges studying in Kerala, we hope that all students will try to participate in at least one of them and develop their skills, know their skill sets and their skill gaps, and make up for the skill gaps by taking up courses that are now available. And so that they are ready for the market, that they are ready to come out with innovative solutions. These days, companies offer placements to teams who are successful in these hackathons. So it's a great opportunity for them. And the additional skill acquisition program is bringing these hackathons to the student community with the help of the government departments, as well as with the help of the educational institutions in Kerala. So I hope all of you will really try and be a part of it.